ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് വേർഡ് ഓക്കെ നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേ നാളുകളായി എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ ജനുവരി മാസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനേ പറ്റിയിട്ടില്ല കുറച്ച് എമർജൻസികൾ കുറച്ച് ഹോസ്പിറ്റൽ കേസുകളും ഒരു കുഞ്ഞ് സർജറിയൊക്കെ വന്നതുകൊണ്ടാണ് അപ്പം ഒത്തിരി ക്ഷമയിരിക്കുക കാരണം നിങ്ങൾക്ക് എനിക്കറിയാം കുറേ നിങ്ങളുടെ പോർഷൻസ് കയറിപ്പോയെന്നുള്ളത് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാറുണ്ട് അപ്പോൾ കമൻസിൽ നിങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കാരണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അത് എനിക്കും സങ്കടമുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് ഒത്തിരി തിരക്കായി പോയി അപ്പം അതുകൊണ്ടാണ് അപ്പം ഇപ്പം എന്തായാലും ഞങ്ങൾ ഇങ്ങനെ കാരണം ഇനി നിങ്ങൾക്ക് കുറേ ചാപ്റ്റേഴ്സ് കൂടി ഉണ്ടല്ലോ വിക്ടേഴ്സിൽ വളരെ സ്പീഡിലാണ് പോകുന്നത് അപ്പം നമുക്ക് ഇന്നിപ്പോൾ എന്തായാലും സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് കാരണം നിങ്ങൾക്ക് ഇനി എക്സാംസ് ഒക്കെ വരുമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഡൗട്ട്സ് ഒക്കെ കാണും അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊന്ന് കാണാം അപ്പം നിങ്ങൾ ജസ്റ്റ് ഇനി നിങ്ങൾ പഠിച്ചു പോയവരാണെങ്കിൽ ഇതൊരു റിവിഷൻ ആയിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ തൊട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വളരെ ഉത്സാഹത്തോടെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിനി എന്തായാലും റെഗുലറായിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പം പിന്നെ നിങ്ങൾ കുറേ പുതിയ ഫ്രണ്ട്സോടെ ഈ ഇടയ്ക്ക് ആയിട്ടുണ്ടെന്നറിയാം അപ്പം ഇനി ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഒന്ന് അറിയിക്കുക പിന്നെ വേറൊരു കാര്യമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളൊരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അതും ഒന്നും ആക്റ്റീവ് അല്ലായിരുന്നു അപ്പം അതിലൊക്കെ ഒത്തിരി ഒത്തിരി സോറി ചോദിക്കുന്നു കുറച്ച് 2-3 മാസമായി അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇനി റെഗുലറായിട്ടത് എല്ലാം അപ്ഡേറ്റ് ചെയ്തോളാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നുള്ള ചാപ്റ്ററാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജ് തന്നെ നിങ്ങളൊന്ന് എടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഓരോ കാര്യങ്ങളൊന്ന് പറഞ്ഞു പറഞ്ഞു പോകാം എന്നിട്ട് നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് റോസ് ആൻഡ് കോളംസ് എന്നുള്ളൊരു ഹെഡിങ് ഉള്ളത് അല്ലേ അപ്പം എന്താണ് ഈ സ്ക്വയർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഒന്ന് വരാൻ വേണ്ടിയാണ് ആദ്യത്തെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുള്ളത് അപ്പോൾ നോക്കിയേ ഫസ്റ്റ് ഇങ്ങനെ ഡോട്ട്സാണ് തന്നിരിക്കുന്നത് അല്ലേ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ സർക്കിൾസ് അല്ലെങ്കിൽ ഡോട്ട്സ് അപ്പോൾ ഈ ഡോട്ട്സിൽ ഈ ഡോട്ട്സ് ഇതിപ്പോൾ ഏത് ഫോമിലായിരിക്കുന്നത് ഈ ഡോട്ട്സ് അറേഞ്ച് ചെയ്തപ്പം ഏത് ജോമെട്രിക്കൽ ഷേപ്പാണ് റെക്റ്റാങ്കുലർ ഷേപ്പാണ് അല്ലേ റെക്റ്റാങ്കുലർ ഷേപ്പാണ് വന്നിരിക്കുന്നത് നോക്കിയേ ഇനി ഇതിൻ്റെ റോ വൈസ് നോക്കിയേ എന്താ റോ എന്ന് പറയുന്നത് ഇതേപോലെ വരുന്നു അല്ലേ അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതിനെയാണ് റോസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ട് വരുന്നതിനെയാണ് കോളം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നോക്കിയേ എത്ര റോസ് ഉണ്ട് ഇവിടെ അവിടെ റോ എണ്ണിക്കഴിഞ്ഞാൽ 1, 2, 3, 4 റോസാണ് ഉള്ളത് അല്ലേ 4 റോസും അതുപോലെ തന്നെ എത്ര കോളംസ് ഉണ്ട് 1, 2, 3, 4, 5, 6 കോളംസും 6 കോളംസും ഉണ്ട് 4 റോസും 6 കോളംസുമാണ് നമുക്കുള്ളത് അല്ലേ അപ്പോൾ ഇത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഇത് ആയിട്ടുള്ളത് നമ്മുടെ ചാപ്റ്റർ ഏതാണ് സ്ക്വയർ അല്ലേ അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ജോമെട്രിക്കൽ ഷേപ്പ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലേ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വലായിട്ട് വരുന്നതാണ് എന്ത് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലായിട്ട് വന്നാൽ അതിനെ നമുക്ക് സ്ക്വയർ എന്ന് പറയാമല്ലോ ആണ് അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഇപ്പോൾ ഇതിനകത്ത് ടോട്ടൽ എത്ര ഡോട്ട്സ് ഉണ്ട് എത്ര ഡോട്ട്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ 4 റോസും 6 കോളംസും വന്ന് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ടോട്ടൽ നമ്പർ ഓഫ് റോസ് കിട്ടുന്നത് ഇത് മുഴുവൻ എണ്ണ ഉണ്ടാ എന്ത് ചെയ്താൽ മതി എത്ര കോളം ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് എത്ര റോസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അത് തമ്മിൽ 4 × 6 അപ്പോൾ ഇതിനകത്ത് എത്ര ഡോട്ട്സ് കാണും 24 ഡോട്ട്സ് ആണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ 24 ഡോട്ട്സ് വെച്ചിട്ട് നമുക്കൊരു ഈ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഈ ഡോട്ട്സ് അറേഞ്ച് ചെയ്തതിനെ നമുക്ക് സ്ക്വയർ ഫോമിലാക്കാൻ പറ്റുമോ ഇല്ല സ്ക്വയർ ഫോമിലാക്കണമെങ്കിൽ ഈ റോസിൻ്റെ എണ്ണവും കോളംസിൻ്റെ എണ്ണവും എന്താവണം ഈക്വലാവണം റോസിൻ്റെ എണ്ണവും കോളംസിൻ്റെ എണ്ണവും ഈക്വലായാൽ മാത്രമേ ഉള്ളൂ എന്താകത്തുള്ളൂ ഒരു സ്ക്വയർ ആവത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ 24 ഡോട്ട്സിൻ്റെ കൂടുതൽ എത്ര ഡോട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു സ്ക്വയർ ആക്കാൻ പറ്റും എന്നോർത്ത് നോക്കിയേ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ റോസിൻ്റെ എണ്ണവും കോളംസിൻ്റെ എണ്ണവും ഈക്വലായിട്ട് വന്നാലാണ് അതായത് എങ്ങനെയാണ് ഇപ്പോൾ 4 ആണെങ്കിൽ ഇത് 4 വരണം 5 ആണെങ്കിൽ ഇതും 5 വരണം അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇത് വരുന്നത് അപ്പം അങ്ങനെ വരാൻ പറ്റുന്ന ഇപ്പോൾ ഈ ഡോട്ട്സിൻ്റെ കൂടെ ഞാൻ 24 ഡോട്ട്സിന് 25 ഡോട്ട്സാന്ന് വിചാരിക്കുക 25 ഡോട്ട്സാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റോസും കോളംസും എത്രയാക്കാൻ പറ്റും 5 റോസും 5 കോളംസും ആക്കാൻ പറ്റും അപ്പോൾ 5 5 25 അല്ലേ അപ്പം നോക്കിയേ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം 1 2 3 4 5 1 2 3 4 5 1 1 2 3 4 5
കാണാലോ അല്ലേ അപ്പോൾ ദേ നോക്കേ ഇത് 25 1 2 3 4 5 1 2 3 4 5 5 റോസും 5 കോളംസും ഉണ്ട് അപ്പോൾ ഇതിന്റെ ഷേപ്പ് എന്താണ് സ്ക്വയർ കിട്ടി അല്ലേ അപ്പോൾ നമുക്ക് 24 ഡോട്ട്സിന്റെ കൂടത്തിൽ ഒരു ഡോട്ട് കൂടി ആഡ് ചെയ്ത് 25 ഡോട്ട്സ് ആണെങ്കിൽ നമുക്ക് അതിനെ ഒരു അതൊരു ആ അതൊരു സ്ക്വയർ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും സ്ക്വയർ കിട്ടും അല്ലേ ഇനി അതുപോലെ തന്നെ ഈ 24 ഡോട്ട്സിന്റെ എല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യമാണ് ട്ടോ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ആ ഒരു റോസ് ആൻഡ് കോളംസിൽ അതുപോലെ തന്നെ ഉണ്ട് Can you remove some dots and make a square? അപ്പോൾ ഈ 24 ഡോട്ട്സിൽ നിന്ന് കുറച്ച് ഡോട്ട്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റുമോ സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും അല്ലേ അപ്പോൾ നമുക്ക് ഈ 25 ഡോട്ട്സ് കിട്ടിയ പോലെ തന്നെ അതിൻ്റെ തൊട്ട് പുറകിൽ ഇതുപോലെ നമുക്കിപ്പം 5×5 25 കിട്ടി അപ്പോൾ ഇതിന് മുമ്പുള്ളത് ഏതായിരിക്കും 4×4 ആയിരിക്കും അല്ലേ അല്ലേ 4×4 ആയിരിക്കും അതായത് 4×4 എന്ന് പറഞ്ഞാൽ 16 ഡോട്ട്സ് വരുന്നതായിരിക്കും അതായത് 24 നമ്മളിപ്പോൾ ആദ്യം 24 ഡോട്ട്സ് എടുത്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് 24 ഡോട്ട്സ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു സ്ക്വയർ ഫോം ചെയ്യാൻ പറ്റത്തില്ല 25 ഡോട്ട്സ് വെച്ച് പറ്റും 16 ഡോട്ട്സ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം ഇതേപോലെ തന്നെ 4 1 2 3 4 ഇവിടെ 4 ഇങ്ങനെ അപ്പോൾ എങ്ങനെയാണ് സ്ക്വയർ വരുന്നത് ഇങ്ങനെ വരും അല്ലേ ഇത് 1 2 3 4 1 2 3 4 അങ്ങനെ ചെയ്യുമ്പോൾ 16 ഡോട്ട്സ് വെച്ചിട്ടുള്ള സ്ക്വയർ വരും നോക്കിയാൽ മതി എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് കേട്ടോ 16 ഡോട്ട്സ് കിട്ടും അപ്പോൾ അതുപോലെ നമുക്കപ്പോൾ സ്ക്വയർ ആണെങ്കിൽ ഒരു സ്ക്വയർ ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് റോസും കോളംസും ഈക്വൽ ആയിട്ട് വരണം എന്ന് വെച്ചെന്നാൽ ഇപ്പം 5×5 25 ഡോട്ട്സ് വെച്ചിട്ട് നമുക്കൊരു സ്ക്വയർ ഉണ്ടാക്കാം 16 ഡോട്ട്സ് വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നമ്പറുകളുണ്ട് അപ്പോൾ ആ നമ്പറുകളുടെ പ്രത്യേകതയാണ് നമ്മൾ ഇനി അടുത്ത പോർഷൻസിലൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് താഴെയുള്ള ടോപ്പിക്കാണ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്താണ് സ്ക്വയേഴ്സ് ഏതെങ്കിലും അപ്പോൾ നമുക്ക് ഈ ഈ അപ്പം അതിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 16 ഒരു സ്ക്വയർ ആണ് 25 ഒരു സ്ക്വയർ ആണ് പിന്നെ വേറെ ഏതൊക്കെയാണ് നമുക്ക് അതുപോലെ വരുന്നത് 2×2 എത്രയാണ് 4 ആണ് 1×1 എത്രയാണ് 1×1 1 ആണ് 2×2 4 3×3 9 4×4 16 5×5 25 6×6 36 അല്ലേ ആണ് എന്ന് വെച്ചെന്നാൽ 2×2 = 4 3×3 = 9 4×4 = 16 5×5 = 25 ആൻഡ് 6×6 = 36 അപ്പം ഇതെല്ലാം കണ്ടോ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെയാണ് സ്ക്വയേഴ്സ് സ്ക്വയർ ഓഫ് 1 എത്രയാണ് 1 തന്നെ സ്ക്വയർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ഓഫ് 3 9 സ്ക്വയർ ഓഫ് 4 16 സ്ക്വയർ ഓഫ് 5 25 സ്ക്വയർ ഓഫ് 6 36 ഇനി ഇതിനെ തന്നെ നമുക്ക് പറയാം 1 is the square of 1 1 സ്ക്വയർ എന്ത് തന്നെയാണ് എപ്പോഴും 1 തന്നെയായിരിക്കും ഓക്കെ ദെൻ 4 is the square of 2 2 സ്ക്വയറാണ് 4 എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞത് തന്നെ ജസ്റ്റ് തിരിച്ചു പറയുന്നേ ഉള്ളൂ ഇനി നമ്മൾ ഒരു റിപ്പീറ്റർ മൾട്ടിപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ പഠിച്ചില്ലായിരുന്നോ റിപ്പീറ്റർ മൾട്ടിപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ പഠിച്ചായിരുന്നു അപ്പോൾ നമുക്ക് ഈ 1×1 നമുക്ക് എങ്ങനെ എഴുതാം 1×1 എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇങ്ങോട്ട് എഴുതുക കേട്ടോ 1×1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 സ്ക്വയർ 2×2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 സ്ക്വയർ അല്ലേ അതിനൊക്കെ നമ്മൾ 2 സ്ക്വയർ എന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇതിനെ 1 റൈസ് ടു 2 അതിന് പകരം നമ്മൾ അന്ന് തന്നെ പറഞ്ഞായിരുന്നു പവർ 2 ആണെങ്കിൽ നമുക്കതിനെ സ്ക്വയർ എന്ന് വിളിക്കാം അല്ലേ അപ്പോൾ അത് അന്ന് പഠിക്കാൻ കാരണം ഇതാണ് ഇപ്പോൾ 1×സ്ക്വയറാണ് 1 2×സ്ക്വയറാണ് 4 ഇനി 3×3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 സ്ക്വയർ 9 4×4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4 സ്ക്വയർ 16 5×5 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 5 സ്ക്വയർ 25 അടുത്ത 6×6 തന്നെ ദാറ്റ് ഈസ് 6 സ്ക്വയർ 36 ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് 10 10 സ്ക്വയർ എന്ത് വരും സ്ക്വയർ ഓഫ് 10 is 10 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 10×10 = 100 അപ്പം ഇത്രയുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ ഓരോ പോയിൻസും നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സ്ക്വയേഴ്സിനകത്ത് അപ്പോൾ നമുക്ക് ഈ 36 എന്ന് പറഞ്ഞൊരു നമ്പറിനെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഓക്കെ നമുക്ക് ഈ ഒരു നമുക്ക് തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ 36 എന്ന് പറഞ്ഞൊരു നമ്പർ ഈ 36 എന്നുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ നമുക്ക് 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആക്കി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 36 ആൻസർ വരുന്ന രീതി കിട്ടിയല്ലേ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം 1×36 36 ആണ് അല്ലേ ഇനി അടുത്തത് എന്താ 2×എത്ര വരുമായിരിക്കും
2 × 18 = 36 ആണ് ഇനി 3 വരുമ്പോൾ എത്ര വരും 3 × 12 36 ആണ് ഇനി 4 വന്നാലോ 4 × 36 4 × 9 ആണ് 36 വരുന്നത് ഇനി 5 ന്റെ വരുവോ ഇല്ല 6 വരുവല്ലോ 6 × 6 = 36 മനസ്സിലായോ ഓക്കെ അപ്പോൾ നോക്കേ ഇതെല്ലാം ഇതേ രീതിയിലെല്ലാം നമുക്ക് എഴുതാം ഓക്കെ 36 നെ 136 നെ 2 × 18 നെ 3 × 12 നെ 4 × 9 നെ 6 × 6 നെ ഒക്കെ നമുക്ക് എഴുതാം അപ്പോൾ ഇതെല്ലാം വന്നാലും ഈ 6 × 6 36 എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലെങ്കിൽ 36 ഈസ് ദ സ്ക്വയർ ഓഫ് 36 ഈസ് ദ സ്ക്വയർ ഓഫ് 6 ന്റെ സ്ക്വയർ ആണ് 36 എന്ന് ഉള്ളത് 36 ഈസ് ദ സ്ക്വയർ ഓഫ് 6 എന്ന് നമുക്ക് ഇതിൽ നിന്ന് പറയാം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് 5 5 ന്റെ സ്ക്വയർ എന്തായിരിക്കും 5 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 5 സ്ക്വയർ ദാറ്റ് ഈസ് 5 ന്റെ സ്ക്വയർ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഞാനിപ്പോൾ പറയുന്നത് പേജ് നമ്പർ 80 ആണ് കേട്ടോ പേജ് നമ്പർ 80 ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് 1/2 1/2 ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ 1/2 സ്ക്വയർ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം 1/2 സ്ക്വയർ എന്ന് പറയുന്നത് 1/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ റേസ് ടു 2 ഇടുക അപ്പം 1/2 ഇതിൻ്റെ അർത്ഥം എന്താ 1/2 × 1/2 സീക്കൽ ടു 1 × 1 = 1 / 2 × 2 4 അപ്പം 1/2 സ്ക്വയർ എത്രയാണ് 1/4 ഓക്കെ അപ്പം നമ്മൾ ഈ സ്ക്വയർ എന്താണ് ഒരു നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചല്ലേ ഓക്കെ സ്ക്വയർ എന്നുള്ള ഒരു ടേം ഇപ്പം ഫെമിലിയർ ആയല്ലോ ആ അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അപ്പോൾ എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഞാനവിടെ ആദ്യം നമുക്ക് വണ്ണിൻ്റെ സ്ക്വയർ ആണ് 1 2 സ്ക്വയർ ആണ് 4 3 സ്ക്വയർ എന്താണ് 9 4 സ്ക്വയർ എന്താണ് 16 5 സ്ക്വയർ എന്താണ് 25 അല്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പോകും അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളായിട്ട് വരുന്ന ഈ നമ്പേഴ്സ് ഇല്ലേ അതായത് ഈ റൈറ്റ് സൈഡിലുള്ള 1 4 9 16 25 അടുത്ത എത്രയാണ് 5 സ്ക്വയർ 25 6 സ്ക്വയർ 36 എക്സെട്രാ 36 ആണ് ഓക്കെ അപ്പോൾ ഈ നമ്പേഴ്സിനെയൊക്കെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയറായിട്ട് വരണം ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറായിട്ട് വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയറായിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ നമ്മളിപ്പോൾ എവിടെ വരെ എത്തി പേജ് നമ്പർ 81 ആണ് കേട്ടോ പേജ് നമ്പർ 81 ഞാൻ പറയുന്നത് ഈ സമഗ്രയുടെ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതാണ് എന്തെങ്കിലുമുള്ള ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ ഈ പേജ് നമ്പർ പറയുമ്പോൾ ചിലപ്പം പഴയ ടെക്സ്റ്റ് ബുക്കൊക്കെ ഹാർഡ് കോപ്പി ആയിട്ട് നിങ്ങളുടെ കയ്യിലില്ലേ അപ്പോൾ അവത്തിൽ ചിലപ്പം പേജ് നമ്പേഴ്സ് വ്യത്യാസം കാണും കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്തേക്കണേ അപ്പം നോക്കിയേ അപ്പം സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ ഈ സെയിം തന്നെയായിരിക്കും ഓക്കെ അപ്പം നമ്മളിപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്താണെന്ന് കണ്ടു അപ്പോൾ 1 4 9 16 എക്സെട്ര ആർ ദ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദ ആർ കോൾഡ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളായിട്ട് വരുന്ന ഇതുപോലെ ഇത് മാത്രമല്ല കേട്ടോ ഇതുപോലെ വരുന്ന എല്ലാ നമ്പേഴ്സും എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് ഓക്കെ വാട്ട് ഇസ് ദ പെർഫെക്റ്റ് സ്ക്വയർ ആഫ്റ്റർ 16 16 കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് 25 25 കഴിഞ്ഞ് കഴിഞ്ഞാലത്തെ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് 36 അല്ലേ 36 ഓക്കെ അടുത്തത് വൈ ഈസ് 20 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ 20 എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് സ്ക്വയർ ആവാത്തേ ഇതിനിടയ്ക്കുള്ള ഒരു നമ്പർ അല്ലേ ഇതിനിടയ്ക്കുള്ള നമ്പേഴ്സ് ഒന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ല കാരണം എന്താണ് അതിൻ്റെ കാരണം എന്താണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതായത് സെയിം നമ്പർ വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടണം അപ്പം ഇത് 1 × 1 ചെയ്യുമ്പോൾ 1 കിട്ടും 2 × 2 ചെയ്യുമ്പോൾ 4 കിട്ടും 3 × 3 ചെയ്യുമ്പോൾ 9 കിട്ടും 4 × 4 ചെയ്യുമ്പോൾ 16 കിട്ടും 5 × 5 ചെയ്യുമ്പോൾ 25 കിട്ടും 6 × 6 ചെയ്യുമ്പോൾ 36 കിട്ടും പക്ഷേ 20 കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ് 20 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് 2 × 10 ചെയ്താൽ 20 കിട്ടും അല്ലെങ്കിലോ 4 × 5 ചെയ്താൽ 20 കിട്ടും അല്ലെങ്കിൽ 5 × 4 ചെയ്താൽ 20 കിട്ടും പക്ഷേ ഒരിക്കലും
ഏതെങ്കിലും സെയിം നമ്പർ വെച്ചിട്ട് നമ്മളിപ്പോൾ 2 × 10 ആണ്, 4 × 5 ആണ്. അതേ സ്ഥാനത്ത് സെയിം നമ്പറുകൾ തമ്മിൽ രണ്ട് പ്രാവശ്യം അതിൻ്റെ സ്ക്വയർ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അത് എന്താവുള്ളൂ, പെർഫെക്റ്റ് സ്ക്വയർ ആവത്തുള്ളൂ. അപ്പോൾ 20 എന്തല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി നമുക്കിതിനകത്തൊരു ഒരു ഒരു റൂളിലേക്ക് നമുക്ക് വരാനുണ്ട്. കുറച്ച് ജനറൽ ഫോമുകളുണ്ട്, അപ്പം നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം പേജ് നമ്പർ 81 ഒരു രണ്ട് ഒരു ജനറൽ റൂൾസ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പം ഇത് രണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, നമുക്കിത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ്, ദ ഡിഫറൻസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർസ് ഈസ് ആൻ ഓഡ് നമ്പർ. ദ ഡിഫറൻസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർസ് ഈസ് ആൻ ഓഡ് നമ്പർ. എന്താണ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്? കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് വരുന്ന. ഡിഫറൻസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം. ഓക്കെ, എന്തിൻ്റെയാണ്? പെർഫെക്റ്റ് സ്ക്വയറുകളുടെ. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയറുകൾ നമുക്കറിയാവുന്നത്? 1, 4, ബാക്കി പറഞ്ഞു 9, 16, അടുത്തേതാണ് 25, എക്സെട്ര അല്ലേ. അപ്പോൾ ഇതുകൾ തമ്മിലുള്ള ഡിഫറൻസ് കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇപ്പം ഞാൻ നോക്കട്ടെ, പറയട്ടെ, 4 − 1 = 3, 9 − 4 = എത്ര വരും? 5 അല്ലേ. ഇനി 16 − 9 = 16 − 9 = എത്ര വരും? 7 അല്ലേ. അടുത്തത് ഏതാണ്? 25 − 16 = 9. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഈ ഇവിടെ ഈ റൂളിൽ പറഞ്ഞിരിക്കുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർസ്, തൊട്ട് അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് എപ്പോഴും എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. 3 ഓഡ് നമ്പറാണ്, 5 ഓഡ് നമ്പറാണ്, 7 ഓഡ് നമ്പറാണ്, 9 ഓഡ് നമ്പറാണ്. അപ്പം അതുപോലെ ഏത് പെർഫെക്റ്റ് സ്ക്വയറുകൾ, അപ്പം നമുക്ക് തൊട്ടടുത്തുള്ള രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളാണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് കഴിയുമ്പം അത് എപ്പോഴും എന്തേ കിട്ടത്തുള്ളൂ? അതൊരു ഓഡ് നമ്പറേ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്കിപ്പം ഇപ്പം നമുക്ക് ചെറിയ നമ്പറുകളൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന്. കുറേ വലിയൊരു നമ്പർ തന്നിട്ട് ഇത് രണ്ട് കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയറുകളാണോ എന്ന് ചെക്ക് ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ ഓഡ് നമ്പർ അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ പറയാം അല്ലേ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ നമ്മൾ തൊട്ട് അടുത്തുള്ളത് രണ്ടെണ്ണം തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഓഡ് നമ്പറായിരിക്കും, ഒറ്റ സംഖ്യയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ, വെൻ വി ആഡ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 1 we get പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ വി ആഡ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 1. ഓക്കെ, കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, ഇപ്പം നമ്മൾ 1 + കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 3 അല്ലേ. 1 + 3 ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നത് 4 ആണ് അല്ലേ. ഇനി 1 + 3 + അടുത്ത ഓഡ് നമ്പർ ഏതാണ്? 5. അതെത്രയാണ് കിട്ടുന്നത്? 9 ആണ് കിട്ടുന്നത്. ഇനി അടുത്തത് 1 + 3 + 5 + 7 എത്രയാണ്? അതായത് ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ് കേട്ടോ. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയറുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ 4 നോക്കിയേ പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ആണ്. 2 സ്ക്വയർ ആണ് 4 എന്ന് പറഞ്ഞാൽ. ഇനി 9 നോക്കിയേ പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അതെ. എത്ര ഏതിൻ്റെയാണ്? 3 സ്ക്വയർ ആണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ എത്ര വന്നു? ഇത് 16 വന്നു. 16 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അതെ. ഇനി അടുത്തത് ഏതാണ്? 1 + 3 + 5 + 7 + 9 = അപ്പം ഈ ഇതിൻ്റെ കൂട്ടത്തിൽ 16 കൂട്ടത്തിൽ 9 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 25 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അതെ. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കണ്ടത്, പേജ് നമ്പർ 81 നിങ്ങൾ വായിച്ച് നോക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ്, ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എടുത്താലും അതിൻ്റെ ഡിഫറൻസ് കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എടുത്താലും അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദറ്റ് വിൽ ബി ആൻ ഓഡ് നമ്പർ ആയിരിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഫ് യു ആഡ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 തൊട്ട് ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഓഡ് നമ്പറുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയറുകളാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിന് പുസ്തകത്തിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് അതിനൊരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനും പറയുന്നുണ്ട്. ഇപ്പം 1 + 3 എന്ന് വെച്ചെന്നാൽ
ഇതിനകത്ത് ഒരു ഡോട്ട് ഉണ്ട് ഇതിന്റെ കൂടത്തിൽ 3 ഇവിടെ വന്നു കഴിയുമ്പോൾ കണ്ട 1 1 ഡോട്ടിന്റെ കൂടത്തിൽ 3 ഡോട്ട് കൂടി ആഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതൊരു ഇത് കണ്ട ഇതൊരു സ്ക്വയർ ഫോമിലായി അല്ലേ അപ്പോൾ എന്നാ അത് 4 ആയി ഒരു സ്ക്വയർ നമ്പർ ആയി ഇനി ഇതിന്റെ കൂടത്തിൽ 5 ഉം കൂടി വരണം അപ്പോൾ നമ്മൾ ഇങ്ങനെ അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 5 ഉം കൂടി ആഡ് ചെയ്തപ്പോൾ ഇത് മറ്റൊരു Square I. Alle, kanda. 1, 3, 5 add the pump. Then etra and I. The Adi number of Noli, there is square I. In the other than 7 odi add you. Panamaka, Nanjadina, 7 add you. Number 1, 2, 3, 4, 5, 6, 7. Kanda. A pay the material square I. Mari Manslaw Nandala, I clear right figure test book in a thunder. Upon other E figure on the Rikina, E rule ne, Bendapatiana. Page number 82 in the first question. What is the relation between number of consecutive odd numbers from 1 and sum? Okay, consecutive odd numbers. Now, 1 plus next odd number 3 equal to 4. This is 1 plus 3 plus 5 9. This is 1 plus 3 plus 5 plus 7 എത്രയാണ് 16 ആണ് 1 plus 3 plus 5 plus 7 plus 9 എത്രയാണ് that is 25 അപ്പോൾ ഇങ്ങനെ പോകും അല്ലേ ഇതാണ് ഓഡ് നമ്പേഴ്സ് അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്തിരിക്കും അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു അതായത് Number of consecutive numbers are the sum of relation. And the number of consecutive number of odd numbers are 1, 2. 2 odd numbers are here. 2 odd numbers are here. How many odd numbers are here? 1, 2, 3. How many odd numbers are here? 3 are here. How many odd numbers are here? 1, 2, 3, 4, 5. Now, we have to do one consecutive odd number. We have to do this sum. We have to do this number. This number is the square. 2 in the square is 4, 3 in the square is 9, 4 in the square is 16, 5 in the square is 25. How do you do this? First 100 allengile first 50 okay namukku kandupidikanam sum of first 50 consecutive odd numbers okay namukku kandupidikanam question idana first aadithe 50 50 vere ullathu nalla kaato First 50 consecutive odd numbers are the same as the number of odd numbers. That's the sum of the odd numbers. That's the sum of the odd numbers. That's the first 2 odd numbers in the sum of 2 in the square. First 3 odd numbers in the sum of 3 in the square. First 4 odd numbers in the sum of 4 in the square. First 1, 2, 3, 4, 5. First 5 odd numbers in the sum of 5 in the square and answer. But first 50 consecutive odd numbers in the sum of 50 square is equal to 50 in the square 3, 5, 5, 25. 5 into 5, 25. Metra 0 varum 2, 0. But first 50 consecutive odd numbers in the sum of that is 50 square. Allengil namukku endu parayam number n square ennu parayam. Sum of first n consecutive odd numbers is n square. That is a general rule. Now, if you have a question, you can ask the question. Okay, if you have a question, what is the sum of first? Sum of 30 consecutive odd numbers starting from 1. What is the sum of 30 consecutive odd numbers starting from 1? Okay, now we have 1 dot to 30. 30 consecutive odd numbers in the sum. Now, 30 square 9, 0, 0, 900. Clear? Well, very important. Now, what is the sum in the notebook? Sum of 30 consecutive
n എന്നുള്ളത് ഒരു ജനറൽ ഫോം ആണ് കേട്ടോ സം ഓഫ് n കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഈസ് n സ്ക്വയർ n സ്ക്വയർ അപ്പം സ്റ്റാർട്ടിംഗ് ഫ്രം 1 ൽ തുടങ്ങുന്നതും ആയിരിക്കണം n വരെയുള്ളതും ആണെങ്കിൽ n സ്ക്വയർ എന്നാണ് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇത് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് എന്തൊക്കെയാണ് എന്താണ് നമ്മൾ സ്ക്വയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കണ്ടു അല്ലേ പെർഫെക്റ്റ് സ്ക്വയർസ് കണ്ടു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റൂൾസും നമ്മൾ കണ്ടു ഓക്കെ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഒരിക്കൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ നിങ്ങൾക്ക് ഉപകാരം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ജോക്ക് ബോർഡ് ഗുഡ് ബൈ